ബിഗ് ബോസ് സീസൺ ഫൈവിൽ ഇന്ന് നടക്കാൻ പോകുന്ന എവിക്ഷൻ നോമിനേഷൻ പ്രക്രിയ ഇന്ന് നടക്കാൻ പോകുന്നത് ശരിക്കും പ്രേക്ഷകർ കാത്തിരുന്ന ഒരു നോമിനേഷൻ തന്നെയാണ്. കാരണം കുറേ ആൾക്കാർ പ്രേക്ഷകർ നോമിനേഷനിൽ വരണം, അല്ലെങ്കിൽ ഇന്ന ആൾ പുറത്താകണം, അല്ലെങ്കിൽ ഇന്ന ആൾ വരണ്ട എന്ന് കരുതിയിരുന്ന രീതിയിലുള്ള ഒരു നോമിനേഷനായിരിക്കും ഇത്തവണ വരാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്കിൽ മാരാറ് അതുപോലെ തന്നെ ഷിജു വിഷ്ണു ടീം വിജയിച്ചതിൽ പിന്നാലെ അതിൽ നിന്നും നോമിനേഷൻ മുക്തി നേടിയ ആൾക്കാരുണ്ട്. അതായത് മാരാരായാലും വിഷ്ണു ആയാലും ഷിജു ആയാലും ശ്രുതി ആയാലും അതുപോലെ തന്നെ റിനോഷ് ശോഭ ഇവരെല്ലാവരും നോമിനേഷൻ മുക്തി നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അനു, അതുപോലെ തന്നെ എതിർവശത്തുള്ള ടീം ടോട്ടലി ഡയറക്റ്റായിട്ട് അവർ നോമിനേഷനിൽ വരികയും ചെയ്തു. അതിൽ പെട്ട ചില ആൾക്കാർ, മെയിനായിട്ട് ആൾക്കാർ കാത്തിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതായത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ പേരുകൾ നമ്മുടെ സെറീന, അതുപോലെ തന്നെ അഞ്ജൂസ്, റനീഷ, ആ ഒരു കൂട്ടുകെട്ട് ജുനൈസ്, സാഗർ, അതിൻ്റെ ഇടയിൽ നമ്മുടെ മിഥുനും ഉണ്ട്, പിന്നെ നാദ്രിയും ഉണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയേണ്ട രണ്ട് പേരുകൾ സെറീന അഞ്ജൂസ്. കഴിഞ്ഞ ഇപ്പോൾ ഒമർ ഔട്ടായ ആ എവിക്ഷനിലും സെറീന ഉണ്ടായിരുന്നു. ജസ്റ്റ് വ്യത്യാസത്തിൽ രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് സെറീന. സെറീന ഇത്തവണ വീണ്ടും വന്നു കഴിഞ്ഞാൽ പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. മെയിനായിട്ട് പറയാനുള്ള രണ്ട് പേരുകൾ ഒന്ന് സെറീനയും അതുപോലെ തന്നെ അഞ്ജൂസിൻ്റെ കാര്യവുമാണ്. ഇവർ രണ്ട് പേരും ഇത്തവണത്തെ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ രണ്ട് പേരിൽ ഒരു വ്യക്തി ഇത്തവണ ഔട്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ രണ്ട് പേരും പുറത്താകുമെന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എന്തായാലും പ്രേക്ഷകർ കാത്തിരുന്ന ഒരു നോമിനേഷൻ തന്നെയാണ് വരാൻ പോകുന്നത്. അതിൽ സെറീനയും അഞ്ജൂസും അതുപോലെ തന്നെ ജുനൈസൊക്കെ പെടുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അവരിൽ പലരും ഇത്തവണ കുടുങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ മാരാർ, ഷിജു, വിഷ്ണു ഇവരെല്ലാവരും ഇത്തവണ നോമിനേഷൻ ഫ്രീ നേടുകയും ചെയ്യുകയും ചെയ്തായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം ഇത്തവണത്തെ നോമിനേഷനിൽ അഞ്ജൂസ് വരുമോ, അതുപോലെ തന്നെ സെറീന വരുമോ, ജുനൈസ് വരുമോ. എന്തായാലും അവർ പേടിച്ചിരിക്കുകയാണ്. കാരണം നോമിനേഷൻ ഇത്തവണ വന്നു കഴിഞ്ഞാൽ പെടുമെന്നുള്ളത് അവർക്ക് തന്നെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം ആ എതിർവശത്തുള്ള ടീം മാരാരും അതുപോലെ തന്നെ വിഷ്ണു, ഷിജു ഇവരാരും തന്നെ ഇല്ല. പകരം വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ഒരു കൂട്ടുകെട്ടാണ്. ആ കൂട്ടുകെട്ടിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ ആ കൂട്ടുകെട്ട് തകരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ എന്തായാലും നോമിനേഷനിൽ ഈ കൂട്ടുകെട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൂട്ടുകെട്ടിൽ നിന്നും ഒരാൾ പുറത്തു പോകും, അല്ലെങ്കിൽ പോകണം. പ്രേക്ഷകർ അതാണ് കാത്തിരിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം നോമിനേഷനിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായി.